ഭാഗവതം സ്കന്ദം 10 1 അധ്യായം 12 മുതൽ 16 വരെ ഇവിടെ കൃഷ്ണനും ബലരാമനും എല്ലാം കൂടിയിട്ട് പശുക്കളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് ഗോപാലകനോട് കാട്ടിൽ പോകുന്ന കാര്യം എവിടെയെല്ലാം പുല്ലുള്ള സ്ഥലങ്ങളെ നോക്കി നടക്കുന്ന മാതിരിയുള്ള കാര്യങ്ങളാണ് വിവരിക്കുന്നത് എന്തുകൊണ്ട് പശുക്കളെ മേയ്ക്കുന്നു എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിന്റെ അതായത് രാജഭരണം കഴിഞ്ഞിട്ട് രാജഭരണം ഇല്ലാതാകുന്ന ആ കാലഘട്ടത്തിന്റെ കാര്യമാണ് പറയുന്നത് ആ രാജഭരണത്തിന്റെ പ്രതീകം ദുഷിച്ച രാജഭരണത്തിന്റെ പ്രതീകമാണ് കംസൻ ഇത് ഗ്രാമത്തിലുള്ള പ്രശ്നങ്ങളാണ് പറയുന്നത് അപ്പോൾ അവരെല്ലാം പശുവിനെ മേയ്ക്കുന്നവരാണ് അതുകൊണ്ടാണ് പശുവിനെ വെച്ചുകൊണ്ട് പറഞ്ഞത് കാരണം കർഷകരാണ് എന്നതാണ് അതിന്റെ പ്രതീകമായിട്ട് പശുവിനെ മേയ്ക്കൽ എന്ന് പറഞ്ഞേയുള്ളൂ ബൈബിളിലാണെങ്കിൽ യേശു എന്താ ചെയ്യുന്നത് ആട്ടിടയന്മാരോടൊത്താണ് ആടിനെയാണ് പക്ഷെ നമ്മൾ പശുക്കളുടെ ദിവ്യത്തെ എല്ലാം കൊടുത്ത പോലെ അവര് ആടിന്റെ ദിവ്യത്തെ കൊടുത്തു പോയിരുന്നു എങ്കിൽ എന്തായിരുന്നു അവസ്ഥ ആടിനെ കൊല്ലാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞ് പിന്നെ ആട്ടിറച്ചിയൊന്നും ലോകത്തിലേക്ക് കിട്ടില്ല ആ അവസ്ഥയിലെത്തുമായിരുന്നു പക്ഷെ ആ നിലയിൽ അവർ ചിന്തിച്ചില്ല അപ്പൊ സംഭവങ്ങൾ ഇത്രയേ ഉള്ളൂ പശുവിനെ മേയ്ക്കുന്നയാലും ആടിനെ മേയ്ക്കുന്നയാലും ഓരോ നാട്ടിലും ചിലയിടത്ത് ആടിനെയായിരിക്കും ചിലയിടത്ത് താറാവിനെയായിരിക്കും പക്ഷെ പൊതുവെ ഇന്ത്യയില് അല്ല ഈ കഥയില് പശുവിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അത്രമാത്രമേ ഉള്ളൂ അപ്പം പശുക്കളെ മേയിച്ച് നടക്കുമ്പോൾ എന്ത് പറ്റും പലവരും ഇവരെ വധിക്കാൻ വേണ്ടിയിട്ട് കംസൻ ആൾക്കാരെ വിട്ടിട്ടുണ്ട് പലരെയും അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒരു അഖാസുരൻ എന്നൊരു കക്ഷി ഇവരെ കാണുന്നു ഇവരെ കൂട്ടത്തോടെ അങ്ങ് കൊന്നുകളയാന്ന് വെച്ചിട്ട് വലിയൊരു പാമ്പിന്റെ മാതിരി വായായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഗുഹമാതിരി അപ്പോൾ ഇവരെല്ലാം ആദ്യ ആട്ടിടയന്മാരെ അല്ല പശുവിനത്തെ ഗോപാലകരെല്ലാം അതിന്റെ വായിലേക്ക് അങ്ങ് അകപ്പെട്ടു പോയി പിന്നെ കൃഷ്ണൻ നേരിട്ടങ്ങ് കടന്നു കൃഷ്ണനെ എല്ലാം വകവരുത്തിയാണോ വെച്ചാൽ അപ്പം കൃഷ്ണൻ കയറിയിട്ട് തൊണ്ടേന്റെ അടുത്ത് എത്തിയപ്പോൾ അങ്ങ് വലുതാകാൻ തുടങ്ങി വലുതാകാൻ തുടങ്ങിയിട്ട് അതിന് ശ്വാസം മുട്ടി ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല പിന്നെ അത് ചത്ത് വന്നിട്ട് ഇവരെയെല്ലാം പുറത്തേക്ക് കൊണ്ടുവന്നു എന്ന് പറയുകയാണ് അവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ പല രൂപത്തിൽ അവരെയെല്ലാം നശിപ്പിക്കാൻ ശ്രമിക്കും കാരണം ഈ ഭരണത്തിനെതിരായിട്ട് കംസന്റെ ഭരണത്തിനെതിരായിട്ട് പ്രതികരിക്കുന്നവരെയെല്ലാം നശി കാട്ടിൽ പോയാലും രക്ഷ കിട്ടൂല എന്നാണ് അവരെല്ലാം കാട്ടിലേക്ക് പോയല്ലോ അവിടെ പോയിട്ടും രക്ഷ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് പിന്നെ ഈ ഗുഹ എന്തിനുപയോഗിച്ചു എന്ന് പറയുന്നത് ഇവർക്ക് കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണെന്ന് കാരണം അത് ഉണങ്ങിക്കഴിഞ്ഞാല് ആ പാമ്പ് ചത്തു കഴിഞ്ഞാൽ അത് വലിയൊരു ഗുഹയായി മാറി എന്നാണ് പറയുന്നത് അപ്പൊ ഒരു ഗുഹ മാതിരി ചിത്രീകരിക്കുകയാണ് ആ കാലഘട്ടത്തിൽ ഇവരെല്ലാം താമസിച്ച സ്ഥലങ്ങളാണ് പറയുന്നത് പല ഗുഹകളിലെല്ലായിരിക്കും അവർ എന്ത് ചെയ്യുക രക്ഷപ്പെട്ടു പോയി ഒളിച്ചിട്ടുണ്ടാവുക പിന്നെ അവരുടെ കളിസ്ഥലമാണ് ഇതല്ല അങ്ങനെ ആ കഥം പറഞ്ഞ് വെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നൊരു ദിവസം യമുന നദിയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ യമുന നദീന്റെ തീരത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാല് പശുക്കളെയെല്ലാം കൃഷ്ണൻ പറഞ്ഞ ഭക്ഷണം കഴിക്കാന്ന് അപ്പൊ ഇവരെല്ലാം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ പശുക്കളെല്ലാം കുറച്ച് ദൂരെ അവരങ്ങ് പശുക്കളെല്ലാം മേഞ്ഞോട്ട് അവർ അവരുടെ ഇഷ്ടത്തിന് പോട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെ പശുവിനെ കാണാനില്ല അപ്പം കൃഷ്ണൻ പറഞ്ഞ് വേണ്ട നിങ്ങളൊന്നും വരണ്ട ഞാൻ പശുക്കളെയെല്ലാം കൊണ്ടുവന്നോളാം കാണാതെ പശുവിനെ ഒരു കാര്യം ചെയ്യും നിങ്ങളിവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു അങ്ങനെ കൃഷ്ണൻ അന്വേഷിച്ചു പോയി കൃഷ്ണൻ അന്വേഷിച്ചു പോയപ്പോൾ പശുക്കളെ ഒന്നും കാണാനില്ല പിന്നെ തിരിച്ചു വന്നപ്പോ ഇവന്മാരെയും കാണാനില്ല ഗോപാലകരെയും കാണാനില്ല അപ്പം കൃഷ്ണനിൽ നിന്ന് ആലോചിച്ചപ്പോൾ മനസ്സിലായി ഇതെല്ലാം ആരുടെ പരിപാടിയാണ് ബ്രഹ്മാവിന്റെ പരിപാടിയാണ് ബ്രഹ്മാവ് കൃഷ്ണൻ എന്തെല്ലാം ലീലകളാണ് കാണിക്കുക എന്ന് രസിക്കാൻ വേണ്ടിയിട്ട് ഈ പശുക്കളെയെല്ലാം മാറ്റിയിട്ട് ദൂരെയടയോ കൊണ്ടാക്കിയതാണ് ഒളിപ്പിച്ചതാണ് അത് കൃഷ്ണന് മനസ്സിലായി കൃഷ്ണൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ കൃഷ്ണൻ തന്നെ കുറെ ഗോക്കളും എത്രമാത്രം പശു ഉണ്ടോ ആ പശുവിന് ഈ കുട്ടി ആ പശുവെല്ലാം ആയിട്ട് എന്ത് ചെയ്തു നേരെ വീട്ടിലേക്ക് വന്നു അതേപോലെയുള്ള പശുക്കളായിട്ട് അപ്പം വീട്ടിൽ വന്നപ്പോൾ അവരെല്ലാം അതാത് പശുക്കളെ അതാത് തൊടുത്ത് കൊണ്ടാക്കി പശുക്കള് കുട്ടികളെ നക്കാൻ തുടങ്ങി ആ സ്നേഹവാൽ എല്ലാം കൃഷ്ണനെയാണ് കൃഷ്ണൻ തന്നെയാണ് അപ്പം വീട്ടില് ഗോപന്മാര് ഗോപന്മാരും എല്ലാം അതേപോലെ ആയിട്ടാ പോയെ അപ്പൊ അമ്മമാര് ഓരോരുത്തരും ഈ അവരവരുടെ മക്കളെ ഇങ്ങനെ മുലയൂട്ടുന്നു പലതും ചെയ്യുന്നു
അപ്പൊ ആ സ്നേഹം അവർ പരസ്പരം അനുഭവിച്ചു എന്നാണ് പറയുന്നത്. എല്ലാവരും കൃഷ്ണൻ ആ ഫീലിംഗ് ഉണ്ടായിരുന്നാണ്. എല്ലാവരും കൂടിയിട്ട് കൃഷ്ണൻ തന്നെയാണ് മുലയൂട്ടുന്നത്. പക്ഷെ ആരെന്ന് വിചാരിച്ചിട്ട് ഗോപാലകരാണെന്നല്ല വിചാരിച്ചിട്ട്. പശുക്കളും അതുപോലെ തന്നെ. അങ്ങനെ ഒരു വർഷത്തോളം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഒരു ദിവസം കൃഷ്ണനും കൃഷ്ണൻ ഈ രൂപങ്ങൾ ധരിച്ചതാണല്ലോ. ബലരാമനുമായിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് പോകുമ്പോൾ വേറെ പർവ്വതത്തിന്റെ മുകളിൽ പശുക്കള് മേയുന്നത് കണ്ടു. ഇവരെ പശുക്കള്, ഇപ്പൊ ഇവ കൃഷ്ണൻ ചെയ്തെന്ന് വെച്ചാൽ പശുക്കളെ കുട്ടികളായിട്ട് അങ്ങോട്ട് പോയപ്പോൾ ഒരു വർഷം കാണാതെയല്ലേ കുട്ടികളെ. അതുകൊണ്ട് അത് വന്നിട്ട് അത് അതിന്റെ പശുവിന്റെ ആരും പറഞ്ഞാൽ കേൾക്കാതെ മാതിരി കുതിച്ചോടിയിട്ട് കുട്ടികളെയെല്ലാം പിടിച്ച് നക്കുന്ന ഇതല്ലേ ഇപ്പൊ എല്ലാത്ത സ്നേഹപ്രകടനം ഇതുവരെ ഇല്ലാതെ. അപ്പം ബലരാമന് ഒരു സംശയം, ഇതെന്താ ഇത് സംഭവിക്കുന്ന, ബലരാമന് ഒരു പിടിയും കിട്ടുന്നില്ല, ഇതെന്താണ് സംഭവം. അപ്പൊ ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്ന ബ്രഹ്മാവിനും പിടി കിട്ടുന്നില്ല, ഇതെന്തെന്ന് ഇതുവരെ ഇല്ലാതെ ഒരു സ്നേഹപ്രകടനമല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിലായതാണ് എന്തെന്ന്, ഇതെല്ലാം കൃഷ്ണനാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ കൃഷ്ണ ഇവരെല്ലാം വിട്ടുകൊണ്ടാന്ന് ആ രൂപം എല്ലാം സ്വീകരിക്കുന്നു. ഇവിടെ പറഞ്ഞു എന്താണ് പറഞ്ഞു കൊണ്ടുവരുന്നത്, ഈ പറയുന്ന കഥയിന്റെ ഇടക്കല്ല ഇവര് ഈ ഒരു വശം വെക്കുന്നുണ്ട്. അതായത് ബ്രഹ്മം തന്നെയാണ് എന്തായി മാറുന്നത്, നമ്മളെല്ലായിട്ട് മാറുന്നത്. അത് വിട്ടുപോകരുത്. ഇവിടെ കൃഷ്ണന്റെ കഥ പറയുമ്പോൾ നമ്മൾ കൃഷ്ണൻ കൃഷ്ണ ഒമ്പതാമത്തെ അവതാരത്തെ കുട്ടിയായ ഒരു കൃഷ്ണൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നടന്നു പോകരുത്. അതുകൊണ്ടാണ് പെട്ടെന്ന് പറയുന്നത് ഇവിടെ വിഷ്ണു ബ്രഹ്മാവിന് പോലും അന്തം വിട്ടു നിൽക്കുകയാണ് ഈ ലീല കണ്ടിട്ട്. ആരെ ലീല കണ്ടിട്ട്? ബ്രഹ്മാവിന്റെ മുകളിലുള്ള ലീല. ആരാണത്? ബ്രഹ്മം, സാക്ഷാൽ ബ്രഹ്മം. ഏതിൽ നിന്നാണോ ഇലക്ട്രോണും പ്രോട്ടോണും ഉണ്ടായ അതിലൂടെ പ്രപഞ്ചമായി മാറിയത് ആ ബ്രഹ്മമാണ് ഈ ലീലകൾ മുഴുവൻ കാണിക്കുന്നതെന്ന് പറയുന്നത്. അതിന്റെ കാലത്തിലൂടെയാണ് ഇത് കളിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയാണ് ഇടയ്ക്ക് ഈ കഥയെടുത്ത് പിടിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അല്ല നിങ്ങൾ ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞ വാസുദേവരുടെ കൃഷ്ണൻ, അല്ലെ നന്ദന്റെ കൃഷ്ണൻ, അല്ലെ ദേവകിയുടെ കൃഷ്ണൻ എന്നൊന്നും ചിന്തിച്ചു പോകരുത്. ഒമ്പതാമത്തെ അവതാരം എന്ന് ചിന്തിച്ചു പോകരുത്. ഇത് വിഷ്ണുവിനും അപ്പുറമുള്ള, ബ്രഹ്മാവിന് പോലും അപ്പുറമുള്ള ബ്രഹ്മമാണ്. ഏതിൽ നിന്നാണോ പ്രപഞ്ചമുണ്ടായ അരൂപിയായ ബ്രഹ്മമാണ് ഈ ലീലകളെല്ലാം കടന്ന് പശുവാകുന്നതും പശുക്കുട്ടിയാകുന്നതും എല്ലാം ഇതിന്റെ ഒരു മായയാണ് എന്ന് പറയുകയാണ്. ആ ഒരൊറ്റ ശക്തിയാണ്. നിങ്ങൾ കഥയിൽ നിന്ന് എന്ത് വേണം? പരിസരബോധം വേണം. നീ കഥ പറഞ്ഞു പോകുമ്പോൾ പിന്നെ കൃഷ്ണൻ കൃഷ്ണൻ എന്ന് വെച്ചു ഒതുങ്ങിപ്പോകരുത്. ദേവകീന്റെ ഒരു കുട്ടിയാണ് ഇത്, കാലമാണെന്ന് തന്നെയാണ് ആദ്യം പറഞ്ഞുകൊണ്ടുവരുന്നത്. കാലവുമല്ല, കാലമെല്ലാം ഏതിൽ നിന്നുണ്ടായതാണ്? ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ്. അപ്പൊ ആ ബ്രഹ്മത്തെ മറന്നുപോകരുത്. നിങ്ങൾ ഈ കഥയിൽ രസിച്ചു രസിച്ചോ ഒരു കൃഷ്ണൻ ഉണ്ട് എന്നും വെച്ചുകൊണ്ട് നമ്മളിപ്പം കൃഷ്ണനെ ഉള്ളു, കൃഷ്ണൻ രാധേ രാധേ. നമ്മൾ ഇന്നും രാധേ രാധയിൽ എത്തിയിട്ടുമില്ല. ഇതെല്ലാം മനസ്സിലാക്കണം. നമ്മൾ ഒതുങ്ങിപ്പോവുകയാണ്, അതൊന്നും പോരാ. നമുക്കിപ്പം കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് അതാണ് കൃഷ്ണൻ, അതൊന്നും അല്ല എന്നാ പറയുന്നത്. ഇതാ ബ്രഹ്മമാണ്. ബ്രഹ്മമാണ് ഈ മായ രൂപത്തിലല്ലെങ്കിൽ അതിന് ബ്രഹ്മാവ് പോലും അന്തം വിട്ടു പോവുകയാണെന്ന് പറയുകയാണ്. അതെന്തിനാ പറഞ്ഞത്? ഇതെല്ലാം അപ്പൊ ഇത് കൃഷ്ണനും അല്ല വിഷ്ണുവും അല്ല, അതിന്റെ മുമ്പിലുള്ള ഏതാണ്? ശ്രീഹരിയാണെന്ന് പറയുകയാണ്. ശ്രീഹരി എന്ന് വേറെ കൃഷ്ണന്റെ സമാനമായ ഒരു പേര് കൊടുത്തതാണ്. നമ്മളെ ഈ കഥയിൽ നിന്ന് നമ്മൾ വിട്ടുപോകാനും പാടില്ല. അതേസമയം ഇടക്ക് നമുക്ക് എന്ത് ചിന്താഗതി ഉണ്ടാക്കി തരികയും വേണം. ഈ കൃഷ്ണൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ഒതുങ്ങിപ്പോകരുത്. ഏതിലേക്ക് തന്നെ എത്തണം? ശ്രീഹരിയിലൂടെ ബ്രഹ്മത്തിലേക്ക് എത്തണം. അപ്പൊ കഥേനെ കൃഷ്ണന്റെ മാതിരി അവതരിപ്പിക്കുകയും വേണം. അതേസമയം തന്നെ വിഷയം ബ്രഹ്മമാണ് ഇതെല്ലാം എന്ന് വരുത്തുകയും വേണം. അതിനുവേണ്ടിയാണ് ഇത്രയും പാടുപെട്ടിട്ട് ഇതെല്ലാം തിരിച്ചും മറച്ചും എല്ലാം പറയുന്നത്. പിന്നെ പറയുന്നത് ഇവരോട് പറയുന്നു, ഗോപന്മാരെല്ലാം പറയുന്നത് അവിടെ ഒരു നല്ല പനങ്കാടുണ്ട്, അവിടെ ഇതുവരെ നമ്മൾ തിന്നാത്ത പഴങ്ങളെല്ലാം ഉണ്ട്, നമുക്ക് അവിടെയെല്ലാം പോകാന്ന് പറയുകയാണ്. നിർമ്മലോ ശരി എന്ന് പറഞ്ഞ് ഇവരെയെല്ലാം കൂട്ടിയിട്ട് അവിടെ പോവാണ്. അപ്പൊ പനങ്കാവിൽ ചെല്ലുമ്പോൾ കഴുതയുടെ രൂപം കൊണ്ട് ഒരു ദേനുകാസുരൻ, വേറൊരാസുരൻ കഴുതയുടെ രൂപം കൊണ്ടാണ് നിൽക്കുകയാണ്. കഴുത വന്നിട്ട് ബലരാമനിട്ട് കാലു കൊണ്ട് ഒരു തൊടി കൊടുത്തു. പിന്നെ ബലരാമൻ അവസാനം ഇനിയെല്ലാം പൊറുക്കി എടുത്ത് നേരെ യുദ്ധത്തെ പറ്റിയൊന്നും വിവരിക്കുന്നില്ല, ഇതെല്ലാം അറിയുന്ന കഥയായോണ്ട് പനേന്റെ മുകളിലെടുത്ത് ദൂരെ കളഞ്ഞു എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ശിഷ്യന്മാരെല്ലാം ഓടിപ്പിടിച്ചു വന്നു. ഈ ദേനുകാസുരന്റെ കീഴിലുള്ള ബാക്കിയുള്ള അതിനെ എല്ലാം എടുത്ത് തൂക്കിപ്പിടിച്ച് മുകളിലോട്ടേക്ക് എറിഞ്ഞു എന്ന് പറയുകയാണ്. അതായത് ഇവരുടെ കാലഘട്ടത്തില് അത് ആരാണ്? ബലരാമൻ. അപ്പം ബലരാമൻ ബലം ഉപയോഗിച്ചുകൊണ്ട് തന്നെ പല
കഴുതകളെ കഴുതകൾ എന്ന് ഇവിടെ പറയാന്ന് വെച്ചാൽ കഴുതകളായ കുറെ പേരെ വിടും കംസൻ ഇവരെ എല്ലാം കൊല്ലാൻ വേണ്ടിയിട്ട് അതായത് യഥാർത്ഥത്തിൽ കുറേ തടിയെ ഉണ്ടാവും ശക്തി ഉണ്ടാവും അങ്ങനെ കുറെ എണ്ണത്തെ വിലക്കെടുത്തിട്ട് ആ പോയി ദീപന്മാരെല്ലാം എവിടെയാ ഉള്ളതെന്ന് വെച്ചാൽ തപ്പിൽ കൊന്നിട്ട് വാന്നും പറഞ്ഞുകൊണ്ട് വിട്ടിട്ടുണ്ടാവും അപ്പൊ അവരെയെല്ലാം ആര് നേരിടുന്നു കൃഷ്ണൻ തന്നെ വേണ്ട ആവശ്യമില്ല ബലരാമനും ഉണ്ട് ശക്തി കൊണ്ട് തന്നെ ഒരു വിഭാഗം എന്തു ചെയ്യും ഇത്തരം ആൾക്കാരെ എല്ലാം തകർക്കും ഇതേ കഥ നമ്മൾ എവിടെയും കാണുന്നുണ്ട് ഇതേപോലെ തന്നെ പാണ്ഡവർ കാട്ടിലേക്ക് പോയപ്പോഴും അവരെ കൊല്ലാൻ വേണ്ടി പല പരിപാടികൾ അവിടെ ആസൂത്രണം ചെയ്യുന്നുണ്ട് ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ നമുക്ക് കാണാം ഇവരെല്ലാം ഗ്രാമങ്ങളിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുക ഒരു രാജ്യം ദുഷിക്കുമ്പോൾ ഗ്രാമങ്ങളിലാണ് പ്രശ്നങ്ങൾ തുടങ്ങുക അപ്പൊ തച്ചുടക്കാൻ നോക്കും എന്തെല്ലാം കള്ളത്താണത്തിലൂടെ അവരെല്ലാം അടിച്ചൊതുക്കാൻ നോക്കും പ്രതികരിക്കുന്നവർക്കെതിരായിട്ട് പിന്നെ നാട് തന്നെ ഒളിച്ചോടേണ്ടി വരും എവിടെയെങ്കിലും പോയി ഒളിവിൽ താമസിക്കേണ്ട അവസ്ഥ വരും അവിടെ വെച്ചും ഇവരെ വധിക്കാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങളും നടത്തും ഇതെല്ലാം നമ്മൾ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം കാലഘട്ടത്തിൽ രാജഭരണത്തിന്റെ അവസാനത്തെ ദുഷിച്ച കാലഘട്ടത്തിൽ അതാണ് ഇവരെ വിവരിക്കുന്നത് പല രൂപത്തിൽ വിവരിക്കുക അതിന്റെ ഇടയ്ക്കെല്ലാം ഇതെല്ലാം ചെയ്യുന്നത് കാലമാണ് ഇതിനെയെല്ലാം മറി കാലം ഓരോ കാലത്തിൽ ഓരോന്നായി പ്രത്യക്ഷപ്പെടും ഓരോ സ്വഭാവവിശേഷങ്ങൾ കാണും പ്രതികരിക്കുക പിന്നെ എന്തുണ്ടാവും കുറെ തച്ചുടക്കുന്നതെല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തുണ്ട് മോഷണം പറയുന്നുണ്ട് മോഷണമെല്ലാം ഇതിന്റെ രൂപമായിട്ട് പ്രത്യക്ഷപ്പെടും അതെല്ലാം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം കാലം തന്നെ ഓരോ പ്രത്യേക സ്വഭാവം ഓരോ സ്ഥലത്ത് ദാരിദ്ര്യം കൂടുമ്പോൾ എടുക്കുകയാണ് ഇതെല്ലാം അപ്പൊ അതിനെ തച്ചുടക്കാനുള്ള ആ കാലം തന്നെ അതിനെതിരായിട്ട് പ്രതികരിക്കുന്ന ആളുകളെ ഉണ്ടാക്കും ആ ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ട് അവരുടെ നീക്കങ്ങളെ തടുക്കാൻ വേണ്ടിയിട്ട് ഭരണാധികാരികൾ പലതും ചെയ്യും അതിനെയെല്ലാം വിമർവ എന്ത് ചെയ്യും ഓവർകം ചെയ്യും ഇതെല്ലാം ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് പിന്നെ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതകളും അവർ പറയും അതാണ് ഇനി പറയാൻ പോകുന്നത് പിന്നെ ഒരു ദിവസം ഈ ബലരാമനെ കൂട്ടാതെ കൃഷ്ണനെ കുറെ കൂട്ടുകാരെയെല്ലാം കൂട്ടിയിട്ട് യമുന നദിയുടെ തീരത്തേക്ക് പോകുന്നു അപ്പൊ അവിടെ എത്തുമ്പോൾ നദിയിൽ മുഴുവൻ ഈ ഗോപന്മാരും പശുക്കളും എല്ലാം നദിയിലെ വെള്ളം വെള്ളാകെ കേടുപിടിച്ച് കിടക്കുകയാണ് വിഷമായിട്ട് കിടക്കുകയാണെന്ന് നദികളിലെ വെള്ളം വിഷമായിട്ട് കിടക്കുകയാണ് അത് കുടിച്ചപ്പോട്ട് യുവന്മാർ ബോധം കെട്ടു വീണു പിന്നെ കൃഷ്ണൻ യുവന്മാരെല്ലാം എണീപ്പിച്ചു എണീപ്പിച്ചിട്ട് കൃഷ്ണൻ തന്നെ ആ നദിയിലേക്ക് ഇറങ്ങിച്ചെന്നു അപ്പം കിടക്കുന്ന വലിയൊരു സർപ്പം കാളിയൻ എന്നിട്ട് കാളിയനെ കൃഷ്ണനെ വലഞ്ഞ് വരിഞ്ഞ് മുറുക്കിയാടിയിടുന്നു കൃഷ്ണൻ അതുമാതിരി അങ്ങനെ കിടക്കുന്നു അവശ നിലയിൽ അപ്പോഴാണ് നാട്ടിലെന്തെല്ലാം അശരീരികൾ കേൾക്കുന്നത് അപ്പോൾ കേട്ടപ്പോൾ ബലരാമനെല്ലാം സംശയം തോന്നി എല്ലാവർക്കും എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അപ്പം ബലരാമൻ അറിയാം ഇതെന്തോ കൃഷ്ണന്റെ വേലത്തരാണെന്ന് അപ്പം ബലരാമൻ എന്ത് ചെയ്യുന്നു അന്വേഷിക്കാനും മുന്നേ കാലുവിന്റെ പാതുകത്തിന്റെ പോയ വഴിയും നോക്കിയിട്ട് പോയി അവസാനം യമുനാ തീരത്ത് എല്ലാവരും കുടുംബസമേതന്നെ എല്ലാം അവിടെ എത്തിയിട്ടുണ്ട് ബലരാമന്റെ പിന്നാലെ അവിടെ നിൽക്കുമ്പോഴാണ് കൃഷ്ണൻ ഇങ്ങനെ ചുരുണ്ടുവട്ടി കിടക്കുന്നു മറ്റുള്ളവരെല്ലാം അന്തം വിട്ട് നിൽക്കുകയാണ് കൂടെ പോയവര് അപ്പോൾ ബലരാമന് മനസ്സിലായി അപ്പോൾ കൃഷ്ണൻ ഇവരെല്ലാം വിഷമം കണ്ടപ്പോൾ പെട്ടെന്ന് ചാടി എണീച്ചു കാരണം ഇവരെ ഒന്ന് വരട്ടാൻ വേണ്ടി കഥയിൽ അങ്ങനെയെല്ലാം വേണമല്ലോ പൊടിപ്പും തൊങ്ങലും വെച്ച് പറയണല്ലോ അവസാനം എന്ത് ചെയ്യുന്നു കൃഷ്ണൻ അവർ കാളിയനുമായിട്ട് ഏറ്റുമുട്ടുന്നു പിന്നെ നൃത്തം ചെയ്യുന്നു അതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അവസാനം അതിനെ കീഴടക്കുന്നു അപ്പൊ കാളിയന്റെ ഭാര്യമാരെല്ലാം എല്ലാം ഓടിപ്പിടിച്ചു വരുന്നു കൊന്നേക്കരുത് എന്നെല്ലാം പറയുന്നു അവസാനം എന്ത് ചെയ്യുന്നു ശരി എന്നാ പിന്നെ നിങ്ങൾ പറയുന്നിടത്ത് നമ്മൾ ചെയ്തോളാം എന്ന് പറയുമ്പോൾ കൃഷ്ണൻ പറയുന്ന ഒരു കാര്യം ചെയ്യും ഇതെല്ലാം വിട്ടിട്ട് സമുദ്രത്തിൽ പോകും ഇവിടെ ഈ നദി വിട്ടിട്ട് നദികൾ ഈ ജനങ്ങൾക്കെല്ലാം ഉപയോഗിക്കാനുള്ള വെള്ളവും എല്ലാം കുടിക്കേണ്ടതാണ് അതുകൊണ്ട് അവിടെയുള്ള കാളിയൻ എന്ത് വേണം സമുദ്രത്തിൽ പോകും ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ഈ കാലഘട്ടത്തിലാണ് നദികൾ ശുദ്ധമാക്കിയിട്ട് ജലമെടുക്കുന്നത് നദികൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പശുക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതെല്ലാം നല്ല ശുദ്ധമായിട്ട് തന്നെ ഇരിക്കണം അപ്പൊ ഈ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത് നദികളെ ശുദ്ധമാക്കിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതിന്റെ മാലിന്യങ്ങളെ എവിടെയാവും കൊണ്ട് തള്ളുക കടലിൽ എല്ലാം ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ് അവിടെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ വെള്ളം വഴുക്ക് വെള്ളം എല്ലാം ഇങ്ങോട്ടേക്ക് അവസാനം പോവുക അവസാനം എത്തുന്ന കടലിൽ തന്നെയാണ് മഴയെല്ലാം വരുമ്പോൾ അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത് ഇതിന് നദികൾ ശുദ്ധമായിരിക്കണം അപ്പൊ എന്തുകൊണ്ട് പറയാണ് നദികൾ ശുദ്ധമായിരിക്കണം ആർക്ക് വേണ്ടിയുള്ളതാണ് ജനത്തിന് വേണ്ടിയുള്ളതാണ് പശുക്കൾക്ക് വെള്ളം കുടിക്കാനുള്ളതാണ് ഇതെല്ലാം കൃഷ്ണൻ പറഞ്ഞോളാം അപ്പൊ അവിടെ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യം പറയുകയാണ്
നമ്മൾ നദികളെ എന്താക്കി വെക്കും, ശുദ്ധിയാക്കി വെക്കും. ഓരോ കാലഘട്ടത്തിൽ അവരവരുടെ നദികളെല്ലാം ശുദ്ധമാക്കി വെക്കേണ്ടി വരും. കാരണം ഏതിനു വേണ്ടി? ഇതിനു വേണ്ടി. അത് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഏത് കാലഘട്ടം? രാജഭരണത്തിന്റെ കാലഘട്ടത്തില് നദികളെ ശുദ്ധിയാക്കി വെക്കും. അതിലെ കാലം തന്നെയാണ് ജയിക്കുന്നത്. കൃഷ്ണൻ ജയിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ കൃഷ്ണനെ കാലമായിട്ടെടുക്കണം. ആ കാലഘട്ടത്തില് ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം നടക്കും. രാജഭരണം ഇല്ലാതാകി റഷ്യ എന്ന രാജ്യമെല്ലാം ഉണ്ടാകുന്ന ആ ഒരു ഘട്ടത്തിൽ എന്തുണ്ടാവും? നദികളെല്ലാം ശുദ്ധീകരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാവും. ആ കാലത്തിന്റെ പ്രത്യേകതയും ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. ഇവിടെ നമ്മൾ അറിയുന്ന കഥകളെല്ലാം ആയതുകൊണ്ട് വളരെ വേഗത്തിലാണ് പോകുന്നത്. കാരണം വെറുതെ ആ കഥകളൊന്നും പറഞ്ഞ് നീട്ടേണ്ട ആവശ്യമില്ല. പക്ഷെ അതിന്റെ ആശയം മാത്രമേ നമ്മളിവിടെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നുള്ളൂ. അപ്പോൾ അതോടെ 16-ാമത്തെ അധ്യായം കഴിഞ്ഞു.